ശ്രീനാരായണ ഗുരു ചോദ്യോത്തരം പാർട്ട് ടു. അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയത് ആര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു തൻ്റെ ഭാര്യയെക്കുറിച്ച് എഴുതിയ കൃതി ഏത്? കാളിമാല. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്മ സുഖത്തിനായി വരേണം എന്നത് ഏത് കൃതിയിലെ വരികളാണ്? ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം രചിക്കപ്പെട്ട വർഷം ഏത്? 1897. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം ഈ വാചകമുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പുസ്തകം ഏത്? ജാതി മീമാംസ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ക്ഷേത്രം പണികഴിപ്പിച്ച വർഷം ഏത്? 1887. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയ വർഷം ഏത്? 1888. നെയ്യാറിൽ നിന്നെടുത്ത കല്ലുകൊണ്ടാണ് പ്രതിഷ്ഠ നടത്തിയത്. അരുവിപ്പുറം ക്ഷേത്രയോഗം രൂപവത്കരിച്ച വർഷം ഏത്? 1898. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് എന്ത്? അരുവിപ്പുറം ശിവപ്രതിഷ്ഠ. ശ്രീനാരായണ ഗുരു തപസ്സനുഷ്ഠിച്ച മരുത്വാമലയിലെ ഗുഹ പിള്ളത്തടം ഗുഹ. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നിങ്ങനെ എഴുതിയിരിക്കുന്നത് എവിടെ? അരുവിപ്പുറം. ക്ഷേത്രഭിത്തിയിൽ മദ്യം വിഷമാണ്, അതുണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരു. ഞാനിതാ ഈഴവ ശിവനെ പ്രതിഷ്ഠിക്കുന്നു എന്ന് പറഞ്ഞത് ആര്? ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരു. 1965. ഗുരുവിനോടുള്ള ആദര സൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ഏത്? 1967 ആഗസ്റ്റ് 21. മറ്റു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി? ശ്രീനാരായണ ഗുരു. 2009 ശ്രീലങ്കൻ സ്റ്റാമ്പിൽ. നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആര്? ശ്രീനാരായണ ഗുരു. സംഘടിച്ച് ശക്തരാകുവിൻ, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് പ്രസ്താവിച്ചത് ആര്? ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം SNDP സ്ഥാപിച്ച വർഷം ഏത്?
1903 മെയ് 15. ആരുടെ പ്രേരണയിലാണ് ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപു. SNDPയുടെ രൂപീകരണത്തിന് കാരണമായ യോഗം ഏത്? അരുവിപ്പുറം ക്ഷേത്രയോഗം. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്? വാവൂട്ട് യോഗം. സുനിശ്ചിതമായ ഭരണഘടനയും പ്രവൃത്തി പദ്ധതിയും കാലാകാലങ്ങളിൽ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തോടുള്ള ആദ്യത്തെ ജനകീയ സംഘടനയാണ് SNDP. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ആര്? ശ്രീനാരായണ ഗുരു. SNDPയുടെ ആദ്യ ഉപാധ്യക്ഷൻ ആര്? ഡോക്ടർ പൽപു. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ സപ്പോർട്ടാണ് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ഞങ്ങൾക്കുള്ള പ്രചോദനം.